വയനാട്ടിലെ ആളക്കൊല്ലി കാട്ടാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം ഇന്നിപ്പോൾ മൂന്നാം ദിവസമാണ്. കാട്ടാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഇന്നത്തെ ശ്രമങ്ങളൊക്കെ തന്നെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആനയുടെ സിഗ്നൽ ഇടവേളകളിൽ ഈ ദൗത്യ സംഘത്തിന് കിട്ടുന്നുമുണ്ട്. ശ്രീധരനാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഈ ദൗത്യസംഘം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആന ഉൾക്കാട്ടിലേക്ക് പോകുന്നത്, അതുപോലെ കുറ്റിക്കാടുകൾ, ആ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി, ഇതൊക്കെ വലിയ വെല്ലുവിളികളായി മുന്നിലുണ്ട്. ഇന്നലെ ഇപ്പോൾ ഈ ഏറുമാടത്തിന് മുകളിൽ കയറി നിന്ന് വെടിവെക്കുക തുടങ്ങിയ ചില മറു മാർഗങ്ങളെക്കുറിച്ചും ഒക്കെ ദൗത്യസംഘം ആലോചിച്ചിരുന്നു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ്? ദൗത്യസംഘം ഇപ്പോൾ എന്താണ് പറയുന്നത് അവരുടെ അടുത്ത നീക്കത്തെക്കുറിച്ച്? എപ്പോൾ എവിടെയാണ് ആനയുള്ളതെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അവർക്ക് ഇപ്പോഴുണ്ടോ? ശാലിനി, ഗുഡ് മോർണിംഗ്. ആന ഉള്ളതിനെ കുറിച്ച് കൃത്യമായി വിവരം കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്ന് പുലർച്ചെ 5:30 ഏറ്റവും ഒടുവിൽ സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ഇരുമ്പുപാലം ഭാഗത്താണ് ആനയുള്ളത്. അതായത് കുട്ട കാട്ടികുളം പാതയ്ക്ക് സമീപമുള്ള ഇരുമ്പുപാലം ഭാഗത്താണ് ആനയുള്ളത്. ഇവിടെ ഇവിടുന്ന് ആണ് ഏറ്റവും ഒടുവിലുള്ള സിഗ്നൽ വനപാലകർക്ക് കിട്ടിയിരിക്കുന്നതും. ട്രാക്കിംഗ് ടീം 5:30 മുതൽ സജ്ജരാണ്. RRT പ്രത്യേക സംഘങ്ങൾ എത്തിയിരിക്കുന്ന അല്പസമയത്തിന് തന്നെ ഇവരുടെ അടുത്ത ഘട്ടത്തിലേക്ക് ദൗത്യം കടക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഒരു എലിവേറ്റഡ് പൊസിഷനിൽ നിന്ന്, ഉയർന്ന ഒരു സ്ഥലത്ത് നിന്ന് ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തിനായിരുന്നു ഇന്നലെയുള്ളൊരു പദ്ധതി. ഇന്നും സമാന രീതിയിൽ തന്നെയാകും. പക്ഷേ ഇന്നലെ ഏറ്റവും വെല്ലുവിളിയായത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വലിയ കുറ്റിക്കാടുകൾ ഈ പ്രദേശത്തുണ്ട്. ഈ ആന ആളുകളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ താപ്പാനകളുടെ സാന്നിധ്യമോ ഉണ്ടാകുമ്പോൾ തന്നെ മോഴ ഈ കുറ്റിക്കാട്ടിലേക്ക് കയറി നിൽക്കുന്നു. ഒരിക്കലും മയക്കുവെടി വെക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ആന നീങ്ങുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നെ കുറേ നേരം ഇന്നലെ സിഗ്നൽ കിട്ടാതിരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഉച്ചയ്ക്ക് 12:30 ശേഷം പിന്നീട് വൈകിട്ട് 4 മണി 5 മണിയോടെയാണ് സിഗ്നൽ കിട്ടുന്നത്. ഇത് ഇന്നലെ ദൗത്യത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. വളരെ ആനയുടെ വളരെ സമീപം വരെ എത്താൻ സാധിച്ചു, ആനയെ കാണാൻ സാധിച്ചെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. ഈ ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ആനയെ മയക്കുവെടി വയ്ക്കാൻ 2 ദിവസങ്ങളായി സാധിക്കാത്തത്. വലിയ നീളുന്ന ദൗത്യം 3rd ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. കൂടുതൽ സംഘങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ ഈ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് ആനയെ നിരീക്ഷിച്ചിരുന്നു. എന്നാൽ കൃത്യമായ ആന ഈ സഞ്ചാരപഥം വലിയ രീതിയിൽ തന്നെ മാറുന്നുണ്ട് എന്നുള്ളതാണ് വനപാലകർക്ക് കിട്ടുന്ന വിവരം. അതിന് അനുസരിച്ച് തന്നെയാണ് അപ്പോൾ ഇന്നലെ നിന്ന് അവിടെ നിന്ന് വളരെ അകലെ മാറിയാണ് ഈ പറയുന്ന, ഇപ്പോൾ ഇന്ന് രാവിലെ കിട്ടിയിരിക്കുന്ന സിഗ്നൽ, ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്ന് ദൗത്യം തുടങ്ങുക. താപ്പാനകൾ 4 താപ്പാനകളും തയ്യാറായി കഴിഞ്ഞു. ഈ ആനയുടെ കൃത്യമായ പൊസിഷൻ, അതായത് ഈ താപ്പാനകൾക്ക് കടന്നു ചെന്ന് ആനയെ പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ സ്വാഭാവികമായും അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ ഇവയെ കാട് കയറ്റി കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിലുള്ളൊരു ദൗത്യത്തിലേക്ക് സംഘം നീങ്ങും. കൂടുതൽ RRT ഫോഴ്സുകൾ മണ്ണാർക്കാട്ട് നിന്നും നിലമ്പൂരിൽ നിന്നുമുള്ള RRT സംഘങ്ങൾ, ദ്രുതകർമ്മ സേനാംഗങ്ങളെ എത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇന്നലത്തേതിൻ്റെ തുടർച്ചയായി തന്നെ ഇന്ന് കൂടുതൽ പ്രതീക്ഷയോടെയാണ്. കാരണം ഇന്നലെ ഈ നേരമാകുമ്പോഴേക്കും കാര്യങ്ങൾ തുടങ്ങിയിരുന്നില്ല. എന്നാൽ ഇന്ന് അതിരാവിലെ തന്നെ സജ്ജരാണ് എല്ലാവരും. അല്പസമയത്തിന് തന്നെ CCF ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബേസ് ക്യാമ്പിലെത്തി നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം സംഘം തിരിക്കും. മറ്റൊരു കാര്യം, ഇന്ന് മാനന്തവാടിയിൽ ഒരു ഹർത്താലിന് സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഒരു ഹർത്താൽ ആചരിച്ചുകൊണ്ട് ഇന്ന് മാനന്തവാടി ഈ അജിയുടെ മരണത്തിന് ശേഷം ഈ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ശാലിനി.